നിപയിൽ മുൻകരുതൽ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി. സർക്കാർ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളത്ത് പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് നിപ ബാധിച്ചുവെന്ന സംശയം പ്രകടിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലെ സാഹചര്യങ്ങളെ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണ്. ആരും ഭയപ്പെടരുതെന്നും ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി. സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തരുതെന്നും പ്രതികരണം. അതേസമയം നിപ രോഗ സംശയത്തിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്കൊപ്പമുണ്ടായിരുന്ന 50 പേർ നിരീക്ഷണത്തിൽ. മുൻകരുതൽ നടപടികൾ എടുത്തുവെന്ന DMO വിദ്യാർത്ഥി പഠിക്കുന്ന തൊടുപുഴയിലെ കോളേജും പരിസരവും നിരീക്ഷണത്തിലാണ്. അതിനിടെ പനി ബാധിച്ചത് തൃശൂരിൽ നിന്നാണെന്ന് വിദ്യാർത്ഥിയുടെ ബന്ധു. പറവൂരിലും കൊടുങ്ങല്ലൂരിലും ചികിത്സ തേടി. 4 ദിവസം കഴിഞ്ഞിട്ടും പനിയും വിറയലും മാറാത്തതിനാലാണ് കൊച്ചി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട മറ്റാർക്കും നിലവിൽ പനിയില്ലെന്നും ബന്ധു എന്നാൽ പനി ബാധിച്ചത് തൃശൂരിൽ നിന്നല്ലെന്നായിരുന്നു തൃശൂർ DMO വിശദീകരണം. വിദ്യാർത്ഥി താമസിച്ച പറവൂർ, തൃശൂർ, തൊടുപുഴ എന്നിവിടങ്ങളിൽ ജാഗ്രത. 3 മെഡിക്കൽ കോളേജുകളിൽ ഐസൊലേഷൻ റൂം തുറന്നു. എറണാകുളം കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. നിപ രോഗബാധ സ്ഥിരീകരണത്തിന് സാമ്പിളുകൾ പൂനെയിൽ അന്തിമ പരിശോധന നടത്തുകയാണെന്ന് മണിപ്പാൽ വൈറസ് റിസർച്ച് മേധാവി. മണിപ്പാലിൽ നിന്നാണ് സാമ്പിളുകൾ പൂനെയിലേക്ക് അയച്ചത്. രോഗം തലച്ചോറിനെയാണ് ബാധിച്ചതെങ്കിലും ആശങ്ക വേണ്ട. കോഴിക്കോട് നിപ പടർന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും ഡോക്ടർ. 5 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൊച്ചിയിലെത്തി. ലഹരിയെ ചെറുക്കാൻ സർക്കാർ. വിദ്യാലയങ്ങളിൽ ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ ഉൾപ്പെടെ ഇത് വ്യാപിച്ചു കഴിഞ്ഞു. പ്രതികരണം: ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച ഉന്നതതല യോഗത്തിൽ. എല്ലാ സ്കൂളുകളിലും PTA വക സെക്യൂരിറ്റി ഗാർഡുമാരെ നിയമിക്കണം. വിമുക്ത ഭടന്മാരെ സെക്യൂരിറ്റി ഗാർഡുമാരായി നിയോഗിക്കാവുന്നതാണ്. പ്രവൃത്തി സമയത്ത് ഒരാളെയും അനാവശ്യമായി സ്കൂളിൽ കയറ്റിവിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളെ തിരുത്തിക്കുന്നതിനാണ് മുഖ്യ പരിഗണന നൽകേണ്ടത്, ശിക്ഷിക്കുന്നതിനല്ല. രക്ഷിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. സംസ്ഥാന അതിർത്തി വഴി ലഹരി വസ്തുക്കൾ കടത്തുന്നത് തടയാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കണം. പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പാഠപുസ്തകങ്ങളിലൂടെയും നടത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം 12,000 കേസുകളാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായതെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 13 വൈമാനികരുമായ അരുണാചൽ പ്രദേശിൽ വിമാനം കാണാതെയായി. വ്യോമസേനയുടെ AN-32 വിമാനമാണ് കാണാതായത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വിമാനവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് വ്യോമസേന അധികൃതർ. തിരച്ചിൽ തുടരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കാലാവധി 5 വർഷത്തേക്ക് കൂടി നീട്ടി. 2 മോദി സർക്കാർ അജിത് ഡോവലിന്റെ കഴിഞ്ഞ 5 വർഷത്തെ സേവനം കൂടി കണക്കിലെടുത്ത് ക്യാബിനറ്റ് റാങ്കോടെയാണ് വീണ്ടും നിയമനം നൽകിയിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് ക്യാബിനറ്റ് റാങ്ക് അനുവദിക്കുന്നത്. 2008 മലേഗാവ് സ്ഫോടന കേസ് പ്രതിയും MP പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോടതിയിൽ ഹാജരാകണമെന്ന് പ്രത്യേക NIA കോടതി വീണ്ടും ഉത്തരവിട്ടു. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലും കോടതി സമാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കേസിലെ എല്ലാ പ്രതികളും ആഴ്ചയിൽ ഒരിക്കൽ ഹാജരാകണമെന്നായിരുന്നു അന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഹിന്ദി ഔദ്യോഗിക ഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളിലും നിർബന്ധമായ സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന കരട് വിദ്യാഭ്യാസ നയം തിരുത്തി കേന്ദ്ര സർക്കാർ. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി പഠിപ്പിക്കണമെന്ന നയത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ഓഹരി വിപണിയിൽ ഡോളറിനൊപ്പം വൻ മുന്നേറ്റം നടത്തി ഇന്ത്യൻ രൂപയും. ഇന്ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 31 പൈസയുടെ വർധനവാണ് ഉണ്ടായത്. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ രൂപ 69.39 ഉയരുകയായിരുന്നു. നടൻ വിനായകനെതിരെ ലൈംഗിക ആരോപണവുമായി യുവതി രംഗത്ത്. വിനായകൻ ഫോണിലൂടെ ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്ന് ദളിത് ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ മൃദുലാ ദേവി ശശിധരനാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ഫേസ്ബുക്കിലാണ് യുവതിയുടെ ആരോപണം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.